നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള നീറ്റ് അബ്ബാസിയിലെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂൾ വേദിയായി. രാവിലെ 11:30 മുതൽ 2:50 വരെ നടന്ന പരീക്ഷയിൽ രാജ്യത്തെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നായി 400-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിലാണ് പരീക്ഷാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ മുതൽ കേന്ദ്രത്തിലേക്ക് രജിസ്ട്രേഷൻ ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. 10:45-ഓടെ വിദ്യാർത്ഥികളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. കർശനമായ സുരക്ഷാ പരിശോധനകളും ശരീര താപനില പരിശോധനയ്ക്ക് ശേഷമാണ് വിദ്യാർത്ഥികളെ ഹാളിലേക്ക് പ്രവേശിപ്പിച്ചത്. രക്ഷിതാക്കളെയും കൂടെ വന്നവരെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. അടിയന്തര ഘട്ടങ്ങളിൽ രക്തം ആവശ്യമായി വരുന്ന പ്രവാസികൾക്ക് ഇനി പണം മുടക്കേണ്ടി വരും. രക്തം നൽകുന്ന സേവനങ്ങൾക്ക് താമസക്കാരും സന്ദർശകരും ഉൾപ്പെടെയുള്ള പ്രവാസികളിൽ നിന്ന് ഫീസ് ഈടാക്കാൻ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ശനിയാഴ്ച പുറത്തിറങ്ങിയ പുതിയ തീരുമാനമനുസരിച്ച് വിദേശികളിൽ നിന്ന് രക്തം നൽകുന്നതിനാവശ്യമായ ഓരോ ബ്ലഡ് ബാഗിനും റെസിഡൻസി വിസയുള്ള പ്രവാസികളിൽ നിന്ന് 20 ദിനാർ ഈടാക്കും. സന്ദർശക വിസയിലെത്തുന്ന പ്രവാസികൾക്ക് ഓരോ ബാഗിനും 40 ദിനാർ ആയിരിക്കും പുതിയ ഫീസ്. അതേസമയം രക്തദാതാക്കളെ കണ്ടെത്തുന്ന രോഗികൾക്ക് ഫീസ് നൽകേണ്ടതില്ല. രക്തപകർച്ചയുമായി ബന്ധപ്പെട്ട 37 ലാബ് പരിശോധനകൾക്കും പ്രവാസികളിൽ നിന്ന് ഫീസ് ഈടാക്കും. റെസിഡൻസി വിസയുള്ള പ്രവാസികൾക്ക് 15 ദിനാർ വരെയും സന്ദർശകർക്ക് കുറഞ്ഞത് 5 ദിനാറിൽ നിന്ന് 70 ദിനാർ വരെയും ഈടാക്കും. പ്രവാസികൾക്ക് നൽകി വരുന്ന മറ്റ് ആരോഗ്യ സേവനങ്ങളും അടുത്തിടെ സർക്കാർ പുതിയ നിരക്ക് പ്രഖ്യാപിച്ചിരുന്നു. പ്രവാസി മലയാളി യുവാവ് കുവൈറ്റിൽ അന്തരിച്ചു. മാഹി അഴിയൂർ സ്വദേശി അഫ്ഷാനാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. ഫർവാനയിൽ മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. ഭാര്യ റെജിനാസ്. രാജ്യത്ത് റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 16 പേരെ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. സംയുക്ത സമിതി പ്രതിനിധീകരിക്കുന്ന ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ് മെഡിക്കൽ ക്ലിനിക്കുകളിലും സലൂണുകളിലും തുടർച്ചയായി നടത്തിയ പരിശോധനകളിലാണ് ഇത്രയധികം ആളുകളെ പിടികൂടാൻ സാധിച്ചത്. പിടികൂടിയവരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. രാജ്യത്ത് ട്രാഫിക് നിയമങ്ങളും മറ്റ് നിയമങ്ങളും ലംഘിക്കുന്നവരെ പിടികൂടുന്നതിനായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പെട്രോളിംഗ് വിവിധ റോഡുകളിൽ നിരവധി ട്രാഫിക് ക്യാമ്പയിനുകൾ നടത്തി. ക്യാമ്പയിനുകളുടെ ഫലമായി റെസിഡൻസി കാലഹരണപ്പെട്ട 22 പേരെ അറസ്റ്റ് ചെയ്തു. 2023 ഏപ്രിൽ 29 മുതൽ മെയ് 5 വരെ 80 പ്രായപൂർത്തിയാകാത്തവരെ ജുവനൈൽ പ്രോസിക്യൂഷനിലേക്ക് റെഫർ ചെയ്തു. 85 നിയമലംഘകരെ പിടികൂടി. കൂടാതെ 34,837 ട്രാഫിക് ലംഘനങ്ങളും 178 മോട്ടോർ ബൈക്കുകളും 34 വാഹനങ്ങളെ പിടിച്ചെടുക്കുകയും അധികാരികൾക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. ഇതിനിടെ ഫർവാനിയ ഗവൺമെന്റിലെ ഐസ്ക്രീം വെൻഡിംഗ് കാർട്ടനിൽ നടത്തിയ പരിശോധനയിൽ 40 ഗതാഗത ലംഘനങ്ങളും 7 പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ നിയമത്തിന്റെ ലംഘനങ്ങളും കുവൈറ്റ് മുനിസിപ്പാലിറ്റി ചട്ടങ്ങൾ പാലിക്കാതെയും കണ്ടെത്തി. രാജ്യത്ത് ചൂതാട്ടത്തിലേർപ്പെട്ട 8 പേർ പിടിയിലായി. ചൂതാട്ട പ്രവർത്തനങ്ങളും പങ്കാളിത്തത്തിലും സൂചിപ്പിക്കുന്ന കാർഡുകളും അവരുടെ കൈവശമുണ്ടായിരുന്ന വൻതുകയും പണവുമായിട്ടാണ് ഉദ്യോഗസ്ഥർ പ്രതികളെ പിടികൂടിയത്. ഇത്തരം പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധവും വ്യക്തികൾക്കും സമൂഹത്തിനും കാര്യമായ ദോഷം വരുത്തുകയും ചെയ്യുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പ്രതികൾക്കെതിരെ നിയമനടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. വർഷങ്ങൾക്ക് മുമ്പ് നാടുകടത്തപ്പെട്ട പ്രവാസി വ്യാജ പാസ്പോർട്ടുമായി പുതിയ ജോലി വിസയുമായി കുവൈറ്റ് എയർപോർട്ടിൽ തിരിച്ചെത്തി. ഏഷ്യക്കാരനായ വ്യക്തിയെ വർഷങ്ങൾക്ക് മുമ്പ് നാടുകടത്തിയതായും വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച ജോലി വിസ നേടിയതുമാണ് കുവൈറ്റിൽ തിരിച്ചെത്തിയത്. എയർപോർട്ടിൽ പാസ്പോർട്ട് കൗണ്ടറിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിരലടയാളം പരിശോധിച്ചപ്പോൾ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കുള്ളതായും നേരത്തെ തന്നെ നാടുകടത്തിയതായും വ്യക്തമായി. വിമാനത്താവളത്തിലെ പാസ്പോർട്ട് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യും. എൻട്രി വിസയും ക്രിമിനൽ റെക്കോർഡുകളും എങ്ങനെ നേടിയത് കണ്ടെത്താൻ എയർപോർട്ട് അന്വേഷണ വിഭാഗത്തിന് കൈമാറി. അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനുമിടയിൽ ഉദ്യോഗസ്ഥരെ കണ്ണുപെട്ടിച്ച ഇയാൾ ട്രാൻസിറ്റ് ഹാളിലേക്ക് ഓടി രക്ഷപ്പെടും. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇയാളെ പിടികൂടുകയും ചെയ്തു. ആഭ്യന്തര മന്ത്രാലയം ഇദ്ദേഹത്തിനായി ടിക്കറ്റ് ബുക്ക് സ്വന്തം രാജ്യത്തേക്ക് നാടുകടത്താനുള്ള ശ്രമത്തിലാണെന്നും അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് പ്രമേഹ രോഗിയുടെ എണ്ണം വർദ്ധിക്കുന്നതായി മുന്നറിയിപ്പ് നൽകി ആരോഗ്യ വിദഗ്ധർ. രാജ്യത്ത് 70% കൂടുന്ന അമിതവണ്ണമുള്ളവരുടെ രോഗത്തിന്റെ പ്രധാന കാരണങ്ങളൊന്നാണ് പ്രമേഹം. ശാരീരിക പ്രവർത്തനങ്ങളുടെയും മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയും ഭക്ഷണക്രമവും രോഗത്തിന്റെ കാരണങ്ങളാണ്. അമിതവണ്ണവും പ്രമേഹവും എന്ന ടൈറ്റിലിൽ അല്ലമേരി ഹോസ്പിറ്റലിൽ ഡയബറ്റിക് യൂണിറ്റ് സംഘടിപ്പിച്ച 10-ാമത്തെ കോൺഫറൻസിലാണ് വിദഗ്ധർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. രാജ്യത്ത് അനധികൃത മദ്യനിർമ്മാണം നടത്തിയ 10 പ്രവാസികൾ അറസ്റ്റിൽ. മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വൻശേഖരവും നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള മദ്യം വലിയ ബാരലുകളിൽ ശേഖരിക്കുന്നതും ഇവിടെ നിന്ന് പരിശോധനാ സംഘം പിടിച്ചെടുത്തു. കുവൈറ്റ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷന്റെ കീഴിലുള്ള സെർച്ച് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ജഹ്റയിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്.
അറസ്റ്റിലായവർ വിവിധ രാജ്യക്കാരുണ്ടെന്ന് അധികൃതർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 20 കെ 100 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കെ 200 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 266.83 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.